നമുക്ക് ഈ സമയത്ത് യെരമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. യെരമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം. എന്റെ സൗണ്ട് ഒത്തിരി കൂടുതലായിട്ട് തോന്നുന്നു, അത് എനിക്ക് അങ്ങ് തോന്നേ ഉള്ളൂ. ഭയങ്കരമായിട്ട് മുഴങ്ങുന്നു എന്നിങ്ങ് തോന്നുക, എനിക്ക് തോന്നുന്ന അത്ര ആവശ്യമില്ലായിരിക്കും, അതല്ലെങ്കിൽ എന്റെ ചെവിയിലും കുറച്ചാലും മതി. ആ ഓക്കെ, യാ സ്തോത്രം. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുക. ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നത് നമ്മുടെ വാക്കുകളുടെ ശക്തി, ദ പവർ ഓഫ് യുവർ വേർഡ്സ്. നമ്മുടെ വാക്കുകളുടെ ശക്തി, ദ പവർ ഓഫ് യുവർ വേർഡ്സ്. യെരമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 4-10 വാക്യങ്ങളാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. യെരമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 4-10 വാക്യങ്ങൾ. അപ്പോൾ ആദ്യം 4-ഉം 5-ഉം വാക്യം ഒന്ന് വായിച്ചോ. 4-ഉം 5-ഉം ശ്രദ്ധിച്ചു കേട്ടോണേ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഓക്കെ, 4-ഉം 5-ഉം. ഓക്കെ, താങ്ക് യു. ഇസ്രായേൽ മക്കള് പ്രവാസത്തിൽ പോകുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് യെരമ്യാവിനെ ദൈവം വിളിച്ചത്. യെരമ്യാവിനെ വിളിച്ച ആ വിളി ഒരു പ്രത്യേക വിളിയായിരുന്നു. അദ്ദേഹം അത് പ്രതീക്ഷിച്ചില്ല. നമ്മളിത് ഫെർദർ വായിക്കുന്നതായിരിക്കും. എന്നാലും യെരമ്യാവിന്റെ വിളിയെക്കുറിച്ച് അവിടെ പറഞ്ഞേക്കുന്നത് ഇതാണ്, ജാതികളോട് പല രാജ്യങ്ങളോട് പ്രവചിക്കാൻ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ, ബിഫോർ ഐ ഫോംഡ് യു, അത് മലയാളത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നാ എഴുതിയേക്കുന്നത് അല്ലേ. എന്നാലും ഇംഗ്ലീഷിൽ ഞാൻ നിന്നെ, ബിഫോർ ഐ ഫോംഡ് യു. ഓക്കെ, മലയാളത്തിൽ അത് പാസീവ് ആയിട്ടാണ്, പാസീവ് വോയിസാ. എന്നാലും ഇംഗ്ലീഷിൽ അത് ഒരു ആക്റ്റീവ് വോയിസാണ്. ഞാൻ നിന്നെ ഒഴിവാക്കുന്നതിന് മുമ്പ്, അതിനൊരു പ്രത്യേകത ഇതാണ്, ദൈവം പറയുന്നു ഞാനാ അത് ചെയ്തത്. ദൈവം പറയുന്നു ഞാനാ നിന്നെ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ നിന്നെ ഫോം ചെയ്തത്, ആ രൂപത്തിലാക്കിയെടുത്ത് ഞാനാ എന്ന് ദൈവം പറയുകയും കൂടാ. അതും അതിനും പ്രാധാന്യമുണ്ട്. ദൈവം പറഞ്ഞു ഞാൻ അതിന് ഉത്തരവാദിത്വം എടുക്കുക, ഞാനാ അത് ചെയ്തത്. ഒന്നുകൂടെ വായിക്കാമോ, 4-ഉം 5-ഉം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. താങ്ക് യു. ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ആ ബൈബിൾ റീഡിങ്ങിന്റെ ഒരിച്ചിരൊന്ന് കൂട്ടണേ. അപ്പം ഞാൻ നിന്നെ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി നിന്നെ വിശുദ്ധീകരിച്ചു, നിന്നെ മാറ്റി വെച്ചിരിക്കുന്നു പ്രത്യേക ഒരു കാര്യത്തിന് വേണ്ടി. എന്ന് അമ്മയുടെ ഉദരത്തിൽ ഞാൻ നിന്നെ ഒഴിവാക്കുന്നതിന് മുമ്പേ. അപ്പോഴ് ദൈവം അദ്ദേഹത്തെ അമ്മയുടെ ഉദരത്തിൽ ഫോം ചെയ്യുന്നതിന് മുമ്പേ തന്നെ തീരുമാനിച്ചു, ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ ഫോം ചെയ്യാൻ പോവാ, ആ വ്യക്തിക്ക് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ കൊടുക്കാൻ പോവാ, ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ആലോചിച്ചിരിക്കുന്നു, പ്ലാൻ ചെയ്തിരിക്കുന്നു, നേരത്തെ അത് പറഞ്ഞേക്കുന്നു. സ്തോത്രം. ജനിക്കുന്നതിന് മുമ്പേ മാത്രമല്ല, അമ്മയുടെ ഉദരത്തിൽ ഫോൺ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ദൈവം നമ്മളെ ഓരോരുത്തരെയും കുറിച്ചും, വേറെ ഒത്തിരി വചനങ്ങൾ എടുക്കാനുണ്ട്, അതെല്ലാം എടുത്താലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങി തീരത്തില്ല. അതുകൊണ്ട് അതിലെല്ലാത്തിലോട്ടും കടക്കുന്നില്ല, ഞാനങ്ങ് പറഞ്ഞു പോവാം. നമ്മളെ ഓരോരുത്തരെയും ദൈവം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഫോൺ ചെയ്യുന്നതിന് മുമ്പേ, നമ്മുടെ ഈ രൂപത്തിൽ ആക്കിയെടുക്കുന്നതിന് മുമ്പേ തന്നെ ദൈവം നമ്മളെക്കുറിച്ച്, ആരെക്കുറിച്ച്, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവം എപ്പോഴേ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം
യേശുവിൻ്റെ വംശാവലി പറയുമ്പോൾ, എത്ര മൂന്നാമത്തെ വലിയ യേശുവിൻ്റെ വംശാവലി പറയുമ്പോൾ അത് നേരെ ബാക്കിൽ വരെ പോയിട്ട് അവസാനം പറഞ്ഞേക്കുന്ന ആദാം ആരുടെ മകന? ദൈവത്തിൻ്റെ മകൻ. ശ്രദ്ധിച്ചോണേ, ആദാം ആരുടെ മകന? ദൈവത്തിൻ്റെ മകൻ. എന്തുകൊണ്ട് ആദാം ദൈവത്തിൻ്റെ മകനായിരിക്കുന്നു? ആദാമിനെ ദൈവം രൂപം കൊടുത്തതാ. അപ്പം ഇവിടെ ഇത് കാണിക്കുന്നത് നമ്മളെയും ദൈവം ഈ രൂപത്തിലാക്കിയതാ. ആദാമിനെ മാത്രമല്ല, പിന്നെ നമ്മൾ അങ്ങ് ഉണ്ടായി അല്ല, നമ്മളെയും ഈ രൂപത്തിൽ ആക്കിയിട്ടുള്ളതാണ്. സയൻസ് പഠിച്ചിട്ടുള്ളവർ, ഞാൻ ഏതാണ്ട് ഇച്ചിരി ഏതാണ്ടൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടേ ഉള്ളൂ, എന്നാലും കൂടുതൽ പഠിച്ചിട്ടുള്ളവർക്കും അറിയാം, ഇതൊന്നും ചിന്തിക്കാനൊക്കെ ഒന്നും കാര്യമല്ല. ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ ഉദരത്തിൽ അങ്ങ് ഉണ്ടാകുക, അങ്ങ് ഫോം ആകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രയും സിമ്പിളായിട്ടുള്ളത് കാര്യം, ഇത്രയും കോംപ്ലക്സ് ആയിട്ട്, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു കാര്യം നടക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഒരു പ്രവൃത്തി അവിടെ ചെയ്യുക. അതാ ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോഴങ്ങനാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ജനിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. ആദാം ദൈവത്തിൻ്റെ മകന്, നമ്മൾ ജനിക്കുമ്പോഴേ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പം ചിന്തിക്കുമായിരിക്കും, അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ എത്രയോ ജനങ്ങൾ ദൈവത്തെ അനുഗമിക്കാതെ, ദൈവത്തെ സ്നേഹിക്കാതെ, ദൈവത്തെ ജീവിക്കാതെ, ദൈവത്തെ അനുസരിച്ച് ജീവിക്കാത്തവർ എത്രയോ ജനങ്ങളുണ്ടല്ലോ, അവരെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണോ? എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. സൃഷ്ടി മുഖാന്തരം എന്നാലും ദൈവത്തിന് അനുസരിച്ച് ജീവിക്കാത്തവർ, ദൈവമായിട്ടൊരു ബന്ധമില്ലാതെ ജീവിക്കുന്നവർ എന്ത് സംഭവിച്ചിരിക്കുന്നു? ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാണ്, ആ ബന്ധം വിട്ടുപോയവരാണ്. സ്തോത്രം. അപ്പോഴിവിടെ ഒന്നുകൂടെ മടങ്ങി വരട്ടെ, ഞാനിത് പറയാൻ, ഇത്രയും പറയാൻ കാരണം നമ്മുടെ ജന്മം, നമ്മൾ ജനിച്ചിരിക്കുന്നത് അതിനു മുമ്പേ തന്നെ, നമ്മുടെ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മളെ ഫോം ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മളെ ദൈവം ഒരു പ്ലാൻ, ഒരു ഉദ്ദേശം നമുക്ക് വേണ്ടി ഉണ്ടായിരുന്നു. സ്തോത്രം. ആ ഉദ്ദേശം വെറുതെ അല്ല, ദൈവത്തിൻ്റെ പ്ലാൻ പ്രകാരമാണ്. യിർമ്യാവിനോട് പറയും, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു, ഒരു പ്രവാചകനായിട്ട്. പ്രവാചകൻ എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ വാക്കുകൾ, ദൈവത്തിൻ്റെ വചനം, ദൈവം പറയാൻ താല്പര്യപ്പെടുന്ന എന്തുവാണോ അത് അവർ പറയുന്നു. ദൈവത്തിൻ്റെ മൗത്ത് പീസ് എന്ന് പറയും. ഞാനിപ്പം സംസാരിക്കുമ്പോൾ ഈ മൈക്കിനകത്തൂടെ സംസാരിക്കുന്നു, സ്പീക്കറിനകത്തൂടെ സൗണ്ട് വരുന്നു. അതേപോലെ ഒരു മൗത്ത് പീസായിട്ട് ആ പ്രവാചകൻ ദൈവത്തിന് വേണ്ടി ഇരിക്കുന്നു, ആയിരിക്കുന്നു. അവൻ ദൈവത്തിൻ്റെ മക്കൾ ഓരോരുത്തരും എന്ത് സംസാരിക്കേണ്ടതാണ്? ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ സാദൃശ്യത്തെ സൃഷ്ടിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും, കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് പ്രായമുള്ളവർ വരെയും, നമ്മൾ ദൈവത്തെ പോലായിരിക്കേണ്ടതാണ്. അതിൻ്റെ അർത്ഥം ദൈവത്തെ പോലുള്ള സംസാരം, ദൈവത്തെ പോലുള്ള ഇടപാട്, ദൈവത്തെ പോലുള്ള മനോഭാവം, ദൈവത്തെ പോലുള്ള ആഗ്രഹങ്ങൾ, ദൈവത്തെ പോലുള്ള ഇഷ്ടങ്ങൾ, ദൈവത്തെ പോലുള്ള ഉദ്ദേശം, പ്ലാന്, എല്ലാ കാര്യങ്ങളും. നമ്മൾ മനസ്സിൽ എന്തെങ്കിലും പ്ലാനോ പദ്ധതിയോ ആഗ്രഹങ്ങളോ താല്പര്യമോ ഉണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തെ മിറർ ചെയ്യുന്നതായിരിക്കണം. സ്തോത്രം. കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു ഗെയിം കളിക്കാറുണ്ട്. ഒന്ന് രണ്ട് പേര് വന്നവർക്ക് ആ പേപ്പർ ഒന്ന് കൊടുക്കണേ. ഇവിടെ ശരതിക്ക് ഒരെണ്ണം കൊടുത്തരെ, ഒന്ന് കൈ ഒന്ന് ഉയർത്തിക്കാൻ, ഇപ്പോൾ ഷീറ്റ് പേപ്പർ തരും. അപ്പം ദൈവം, യാ ഷിജുവിന് ഒരെണ്ണം കൊടുക്കണേ. കുഞ്ഞുങ്ങൾ ഒരു ഗെയിം കളിക്കാറുണ്ട്, ഒരു മിറർ ഗെയിം. അതിങ്ങനെയാണ്, രണ്ടുപേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഒരാൾ കൈ ഉയർത്തുവാണെങ്കിൽ മറ്റേയാൾ അതിൻ്റെ ഓപ്പോസിറ്റ് കൈ ഉയർത്തണം, മറ്റേ ആൾ ഈ കൈ ഉയർത്തുവാന്ന് അതുപോലെ ചെയ്യണം. കാലിങ്ങനെ നീക്കുവാണെങ്കിൽ അവരും കാലിങ്ങനെ നീക്കണം. അവരെന്ത് ചെയ്താലും അതേപോലെ ആ വ്യക്തിയും ചെയ്യണം, മിറർ ചെയ്യണം. ഓക്കെ, ചിരിക്കുവാണെങ്കിൽ അവർ ചിരിക്കണം, ദേഷ്യപ്പെട്ട് മുഖം കാണിക്കുവാന്ന് അവരും അതുപോലെ ആക്കണം. എന്ത് ഇവർ ചെയ്യുന്നു? അപ്പം നമ്മളൊരു കണ്ണാടിക്കകത്ത് പോയി നോക്കിയാൽ നമ്മൾ എന്ത് ചെയ്യുന്നോ അത് ആ കണ്ണാടിക്കകത്ത്, അതേപോലെ ആ വ്യക്തിയും അത് ചെയ്യണം.
നമ്മൾ ദൈവത്തിന്റെ മക്കൾ എന്നുള്ള നിലയിൽ നമ്മളെ ഒരു റോബോട്ടായിട്ടല്ല, ഒരു യന്ത്രമനുഷ്യനായിട്ടല്ല നമ്മളെ ദൈവം സൃഷ്ടിച്ചേക്കുന്നത്. എന്നാലും നമ്മുടെ സ്വയ താല്പര്യത്താൽ, സ്വയ ഇഷ്ടത്താൽ ദൈവത്തെ നമ്മൾ മിറർ ചെയ്യുന്നവരായിരിക്കണം. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ മനോഭാവത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ നടപ്പിൽ, നമ്മുടെ ആഗ്രഹത്തിൽ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള താല്പര്യങ്ങൾ എല്ലാം നമ്മൾ ദൈവത്തെ മിറർ ചെയ്യുന്ന ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ സംസാരവും ദൈവത്തെ മിറർ ചെയ്യേണ്ടതായിരിക്കണം. ദൈവം പറയാൻ താല്പര്യമുള്ളത് എന്തൊക്കെയായിരിക്കും അത് നമ്മൾ പറയാൻ റെഡി ആയിരിക്കണം. ഒരു സാഹചര്യം, ഒരു സന്ദർഭത്തിൽ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ എന്ത് സംസാരിക്കണം, എന്ത് പറയണം, നമ്മൾ പറയുന്നത് ദൈവം എന്തൊക്കെയായിരിക്കും പറയുന്ന ആ ആ സിറ്റുവേഷനിൽ. ഒരപകടം നടന്നു, വണ്ടി ഇടിച്ചു, വണ്ടിയുടെ ഡോർ തുറന്ന് പുറത്തോട്ട് ഇറങ്ങി അവരോട് സംസാരിക്കാൻ ചെന്നു, നമ്മൾ എന്ത് പറയണം, എങ്ങനെ സംസാരിക്കണം, നമ്മുടെ മനോഭാവം എങ്ങനെ ആയിരിക്കണം, നമ്മുടെ മുഖത്തെ നോട്ടം എങ്ങനെ ആയിരിക്കണം. നമ്മുടെ പല്ലും കൊണ്ട് ചിരിക്കുമായിരിക്കുമോ അതോ വേറെ ഏതെങ്കിലും രൂപമായിരിക്കുമോ. കുറ്റം വിധിക്കാൻ പറയുമല്ല, ഞാൻ പറയുന്ന ഇതേ ഉള്ളൂ, നമ്മൾ ദൈവത്തെ പോലെ നമ്മുടെ സ്വഭാവവും, പിന്നെ അവരോട് പറയുന്ന വാക്കുകളോ. ഓ, പറയാൻ ഇഷ്ടം പോലെ കാണുമല്ലേ, പറയാൻ ഇഷ്ടം പോലെ കാണും. എന്നാലും നമ്മുടെ ഉള്ളിൽ വരുന്ന ആ വാക്കുകളല്ല, എന്നാലും എങ്ങനോ ദൈവത്തിൽ നിന്നൊരു ഒരു ഡൗൺലോഡ് കിട്ടണം ആ സമയത്ത്. അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ രൂപം, ഉൽപ്പത്തി പുസ്തകം പറഞ്ഞേക്കുന്നത് എന്തുവാ, മനുഷ്യരെ ദൈവം എങ്ങനെയാ സൃഷ്ടിച്ചത്, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. അതിന്റെ അർത്ഥം എന്തുവാ, ദൈവത്തിന് എന്നെ പോലുള്ള മുടിയാന്നാന്നോ, അല്ല, അതിനപ്പുറമുണ്ട് അല്ലേ. അപ്പം ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഇറങ്ങിച്ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ 2021 എങ്ങനായിരുന്നു, 2020 എങ്ങനായിരുന്നു, 2021 എങ്ങനായിരുന്നു, ഓക്കെ, ഇനി 2022 എങ്ങനായിരിക്കണം, അതിനെക്കുറിച്ച് എന്ത് പറയണം, 2020 കുറിച്ച് എന്ത് പറയണം, 2021 കുറിച്ച് എന്ത് പറയണം, ഇനിയും വരാൻ പോകുന്ന വർഷത്തെ കുറിച്ച് നമ്മൾ എന്ത് പറയണം. എന്ത് പറയണം, ദൈവം എന്തുമായിരിക്കും പറയുന്നത്. ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നത് നമ്മുടെ ബർത്ത് റൈറ്റാ. ബർത്ത് റൈറ്റിന്റെ മലയാളം എന്തുവാ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. ജന്മാവകാശം. അപ്പം ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജന്മ അവകാശമാണ്. കാരണം ദൈവത്തിന്റെ സാദൃശ്യത്തിൽ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു. ഈ കുഞ്ഞിനെ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവള് വാ തുറന്ന് സംസാരിക്കണം. നമ്മൾ ഓരോരുത്തരും വാ തുറന്ന് സംസാരിക്കുമ്പോഴേ ദൈവത്തിന്റെ വാക്കുകളായിരിക്കണം വരേണ്ടത്. 2021 കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ ചിന്ത കാണും. ഈ 2022 കുറിച്ച് അല്ലെങ്കിൽ എന്റെ ജീവിതത്തെ കുറിച്ച് പുറമോട്ട് നോക്കുമ്പോൾ പല പല ചിന്തകളായിരിക്കാം. പലപ്പോഴും നമ്മൾ പുറമോട്ട് നോക്കിയിട്ട് പറയും, അയ്യോ ഇങ്ങനെയൊക്കെ ആയി പോയല്ലോ. പലപ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ടായിരിക്കത്തില്ല, സന്തോഷത്തോടായിരിക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല്ലും കൊണ്ട് ചിരി ആയിരിക്കത്തില്ല, പല്ലും കൊണ്ട് വേറെ എന്തെങ്കിലും ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് നമ്മൾ പുറമോട്ട് നോക്കുമ്പോൾ. എന്നാലും ദൈവം എങ്ങനെ നമ്മുടെ ജീവിതത്തെ കാണുന്നു മറക്കല്ലേ, ദൈവം നമ്മുടെ ജീവിതത്തിന്റെ ആരംഭം തൊട്ട് അവസാനം വരെ എപ്പോഴേ കണ്ടു. നമുക്കത് ഗ്രഹിക്കാൻ ഒക്കത്തില്ല, എനിക്കറിയാം നമ്മുടെ മൈൻഡിന് അത് ഗ്രഹിക്കാൻ ഒക്കാത്തൊരു കാര്യമാണ്. എന്നാലും ദൈവം നമ്മുടെ ജീവിതം ആരംഭം തൊട്ട് അവസാനം വരെ എപ്പോഴേ കണ്ടു കഴിഞ്ഞു.
അങ്ങനാണെങ്കിൽ ദൈവം എന്തുമായിരിക്കും നമ്മുടെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് പറയുന്നത്? അല്ലെങ്കിൽ ഒരിച്ചിരി പുറമോട്ട് പോയിക്കോട്ടെ, നമ്മുടെ പൂർവീകരുടെ കാലം, പൂർവീകരുടെ കാലം, അവരുടെ പ്രവൃത്തികൾ, അവരുടെ ജീവിതമൊക്കെ. അവൻ പറയും, അയ്യോ എനിക്ക് അതിനെ കുറിച്ചൊന്നും ചെയ്യാൻ ഒക്കത്തില്ലല്ലോ, ഞാൻ അതിന് ഉത്തരവാദിയല്ലല്ലോ. എൻ്റെ പൂർവികർ ചെയ്തിട്ടുള്ളതോ, അവർ പ്രവർത്തിച്ചിട്ടുള്ളതോ, അവർ ചിന്തിച്ചിട്ടുള്ളതോ, സംസാരിച്ചിട്ടുള്ളതോ ഞാൻ അതിന് അല്ല. എന്നാലും അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിൻ്റെയും ഫലം നമ്മുടെ ജീവിതത്തിലുമുണ്ട്. അത് അനുഗ്രഹങ്ങളാണെങ്കിൽ അനുഗ്രഹം, ശാപമാണെങ്കിൽ ശാപം. അപ്പം ദൈവം അതിനെ എങ്ങനെ കാണുന്നു, നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള കാര്യങ്ങളും ദൈവം എങ്ങനെ കാണുന്നുണ്ട്? അപ്പം ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നത്, പറയുന്നത് നമ്മുടെ ജന്മ അവകാശമാണ് എന്നുള്ള ഓർത്തോണം. അപ്പം യിരെമ്യാവിനെ ദൈവം വിളിച്ചപ്പോൾ ഓർപ്പിച്ചതാണ്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ നിന്നെ ഫോം ചെയ്യും, ഞാൻ നിന്നെ ആ രൂപത്തിലാക്കുന്നതിന് മുമ്പേ തന്നെ നിനക്ക് ഒരു അപ്പോയിൻമെന്റ് തന്നു. അപ്പോയിൻമെന്റ് ലെറ്റർ അന്നേ തന്നതാണ് ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടി. എന്തിനാ, നീ എനിക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയായിരിക്കണം, എൻ്റെ വാക്കുകൾ സംസാരിക്കുന്ന വ്യക്തികളായിരിക്കണം നമ്മളോട് ഇത് തന്നെ പറയുന്നത്. രണ്ടാമത് 6-8 വാക്യങ്ങൾ, യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 6-8 വാക്യം. ആ പേപ്പർ കൈ കിട്ടിയവർക്ക് ദയവായിട്ട് അതിൽ എന്തെങ്കിലും നോട്ട് എഴുതാം. ഈ അധ്യായം എഴുതിയിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ പിന്നീട് ഇത് വായിക്കാം. ഓക്കെ, 6-8 വായിച്ചോട്ടെ. എന്നാൽ ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലൻ എന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പം യിരെമ്യാവിന്റെ പ്രതികരണം ഇതാണ്, യഹോവേ ദൈവമേ, ഞാനൊരു ബാലനല്ലയോ, സ്തോത്രം, ഞാൻ എന്ത് പറയാനാ, ഞാനൊരു പയ്യനാ. ഉടൻ തന്നെ ദൈവം പറയുന്നത് എന്തുവാ, ഞാനൊരു ബാലൻ എന്ന് പറയരുത്, അത് പറയേണ്ട ആവശ്യമില്ല, അതല്ല പറയേണ്ടത്. എന്തുകൊണ്ട് നീ അങ്ങനെ പറയണ്ട, ഞാൻ നിന്നെ അയക്കാൻ പോകുന്നവരുടെ അടുത്തെല്ലാം നീ പോവും, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നീ സംസാരിക്കണം. അവരെ ഭയപ്പെടുകയും ചെയ്യരുത്. എന്തുകൊണ്ട് അവരെ ഭയപ്പെടരുത്? അപ്പം ഒരു ബാലനല്ലയോ, ഞാൻ ഒരു കുഞ്ഞല്ലയോ എന്ന് പറഞ്ഞു ആളിനോട് പറയുക, നീ അങ്ങനെ പറയേ വേണ്ട, ഞാൻ പറയുന്നിടത്തെല്ലായിടത്തും പോകണം, ആരെയൊക്കെ കാണണമെന്ന് പറഞ്ഞാൽ അവരെ പോയി കാണണം. കഴുത്തു പോകുന്ന കാര്യം കേട്ടോ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യം നോക്കിയാൽ കഴുത്തു പോകുന്ന കാര്യമാണ്. പുള്ളി പോയി സംസാരിച്ചിട്ടുള്ള ചില വ്യക്തി ആ ചരിത്രമെടുത്ത് നോക്കണം, അവരുടെ ഒരു വാക്ക് മതി കഴുത്തു വെട്ടാൻ, അത്രേ ഉള്ളൂ. എന്നാലും പറഞ്ഞു, നീ അവനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, എന്തുകൊണ്ട്, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കണം, നിന്നെ രക്ഷിക്കാൻ, നിന്നെ ഡെലിവർ ചെയ്യാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അപ്പോഴേ അമ്മയുടെ ഉദരത്തിൽ നിന്നെ രൂപീകരിക്ക ഫോം ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഞാൻ വിളിച്ചു, അപ്പോയിന്റ് ചെയ്തു. എന്തിനു വേണ്ടി? എൻ്റെ വാക്കുകൾ സംസാരിക്കാൻ, എൻ്റെ വചനം സംസാരിക്കാൻ, എനിക്ക് വേണ്ടി ഒരു പ്രവാചകനായിട്ടിരിക്കാൻ അന്നേ അപ്പോയിന്റ് ചെയ്തു. ഒരു പയ്യനാന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രതികരണം, ഞാനൊരു കുഞ്ഞാ, എനിക്കെന്തോ അറിയാം, എനിക്കൊന്നും ഒക്കത്തല്ലോ. അവൻ പറഞ്ഞു, അത് പറയവേ വേണ്ട. സി, ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ലാത്തതുകൊണ്ട് കേട്ടോ, പറയണ്ട, നമ്മൾ സ്വാതന്ത്ര്യമാണ്, നമുക്ക് എന്തും പറയാം. എന്നാലും ചില കാര്യം പറയേണ്ട ആവശ്യമില്ല, പറയണ്ട, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, കുഞ്ഞല്ലയോ, ഞാൻ ഇത്രയൊക്കെ ഉള്ളല്ലോ, ഞാനൊരു പുഴുവല്ലയോ, ഇത് ഞാൻ ഒരു പൊടിയല്ലയോ, ഇതല്ലയോ, അതല്ലയോ. ഒരു വ്യക്തി ഒരു പ്രാവശ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഓ നമ്മളൊക്കെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവരുന്ന അത്ര ഉള്ളല്ലോ. ഞാനിത് അത്ഭുതപ്പെട്ടു പോയി. മക്കളും കൊച്ചുമക്കളും അവിടെ ഇരിക്കുക, അവർ കേട്ടോണ്ടിരിക്കുക. എന്നാലും ഞാൻ ഓർത്തു, എൻ്റെ ദൈവമേ, ഒരു ബ്രോക്കൺനെസ്സിന്റെ ലെവൽ ഞാൻ ഓർത്തു. എന്നാലും ഇത് ഇവിടെ പ്രതീക്ഷിക്കുന്നത് എന്തുവാ, നമ്മൾ എന്ത് കാര്യം നമ്മൾ ചിന്തിച്ചെങ്കിലും അത് പറയരുത്. ചില വാക്കുകൾ നമ്മൾ പറയാൻ പാടില്ല, സംസാരിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം
എന്ത് ചെയ്യണം? അത് പറയുന്നതിന് പകരം നമ്മളങ്ങ് അനുസരിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ എവിടൊക്കെ പോകാൻ പറഞ്ഞോ, ആരൊക്കെ കാണാൻ പറഞ്ഞോ, അതങ്ങ് ചെയ്താൽ മതി. ഈ ആവശ്യമല്ലാത്ത കാര്യമൊന്നും പറയുവേ വേണ്ട. ഇത് നീ ചെയ്യുക, പിന്നെ ഞാൻ പറയുന്ന മാത്രം പറ. സ്തോത്രം. പിതാവിനെ നമ്മൾ മിറർ ചെയ്യുക. സമയമില്ലായിരുന്നെങ്കിൽ ആ ഗെയിം നമുക്കൊന്ന് കളിക്കാമായിരുന്നു. പിതാവിനെ നമ്മൾ മിറർ ചെയ്യുക. പിതാവ് എന്ത് ചെയ്യുന്നോ അവൻ നമ്മൾ ചെയ്യുക. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം, ഇപ്പൊ എടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് എഴുതി വെച്ചാൽ മതി. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ യേശു അവിടെ ഇത് പറയുന്നുണ്ട്, എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. My father is working and I'm also working. എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ പിതാവ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു. എൻ്റെ പിതാവ് എന്ത് പറയുന്നു അത് ഞാൻ കേട്ട് ഞാനും അത് പറയുന്നു. യേശു പറഞ്ഞ കാര്യമാണ്, ശ്രദ്ധിച്ചോണേ. യേശു പറഞ്ഞു, പിതാവ് എന്ത് ചെയ്യുന്നു ഞാൻ അത് ചെയ്യുന്നു, പിതാവ് എന്ത് പറയുന്നു ഞാനത് പറയുന്നു. ദൈവം യിർമ്യാവിനോട് പറഞ്ഞത്, നീയും ഇത് ചെയ്താൽ മതി, ഞാൻ എന്ത് പറയുന്നോ അത് പറഞ്ഞോ, എന്നെ മിറർ ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാലും ചില തടസ്സങ്ങളാണ് അദ്ദേഹം കണ്ടത് അല്ലേ. ഒരു തടസ്സം, ഞാനൊരു കുഞ്ഞല്ലേ, ചെറുപ്പമല്ലയോ, എനിക്ക് എന്നെ കൊണ്ട് ഒക്കുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് വലിയ വലിയ ആൾക്കാരുടെ അടുത്ത് ചെല്ലാൻ, രാജാക്കന്മാരുടെ അടുത്ത് ചെല്ലാന് അവര് വില കൊടുക്കത്ത പോലും ഇല്ല. ഞാൻ വന്നിരിക്കുന്ന ഒരു പയ്യൻ വന്നിരിക്കുന്നു, ഇറക്കി വിടെ ചുമ്മാത് പോയി കളിച്ചോ എന്ന് പറഞ്ഞത് കളിയാക്കിയാണ് അല്ലേ. ചെറുപ്പമാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കളിയാക്കണം. ഈ പയ്യൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്, രാജാവിന്റെ മുമ്പാകെ വന്നിരിക്കുന്നു, ഇറക്കി വിടെന്ന് പറഞ്ഞത്. ദൈവം പറഞ്ഞു, ഒന്നും ഭയപ്പെടണ്ട, ഞാനല്ലേ ഒന്നിന്റെ കൂടെ ഉള്ളത്. സ്തോത്രം. മറക്കരുത്, ആരാ നമ്മുടെ കൂടെ ഉള്ളതെന്ന് മറക്കരുത്. ഞാൻ ആരാ എന്നുള്ളതിനെക്കാട്ടിലും ആര് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ദൈവത്തിൻ്റെ മകനാ, ദൈവത്തിൻ്റെ മകളാ എന്ന് ഓർത്തണം. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ അയൽവക്കത്തുള്ളവരല്ല, കൂടെ ജോലി ചെയ്യുന്നവരല്ല, അവരല്ല, ഇവരല്ല, ഈ ഇരിക്കുന്നവരാരുമല്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു നമ്മൾ തന്നെയാണ്. സ്തോത്രം. അനാവശ്യമായിട്ടുള്ള ചിന്തകള്, അനാവശ്യമായിട്ടുള്ള സംസാരങ്ങള് അത് കട്ട് ചെയ്യുക, അത് ബ്രേക്ക് ചെയ്യുക. നമ്മുടെ പലപ്പോഴും നമ്മുടെ സംസാരങ്ങള് നമ്മുടെ വികാരത്തെ ബേസ് ചെയ്ത, നമ്മുടെ ഇമോഷൻസിനെ ബേസ് ചെയ്ത, ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും തോന്നുന്നു അങ്ങ് വാ തുറന്ന് അങ്ങ് പറയുക, ഇങ്ങനെ പറഞ്ഞു, അത് പറഞ്ഞു, ഓ ഇങ്ങനെ അങ്ങനെ ഇതൊക്കെ അങ്ങ് പറഞ്ഞ് ഒരു ലിമിറ്റ് ഇല്ലാതെ. ദൈവം പറഞ്ഞു, വേണ്ട, സ്റ്റോപ്പ് ഇറ്റ്, നിർത്ത, അത് പറയണ്ട, വേറെ ചില വാക്കുകൾ തരും. സ്തോത്രം. അങ്ങനത്തെ നമ്മുടെ ഇമോഷൻസിനെ ബേസ് ചെയ്ത്, നമ്മുടെ തോന്നലിനെ ബേസ് ചെയ്ത്, നമ്മുടെ വികാരത്തെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഇന്ന് രാവിലെ കണ്ണാടിക്കകത്ത് നോക്കിയിട്ട് ഓ ഇത്രേ ഉള്ളു ഈ പുള്ളി, അതിനെ ബേസ് ചെയ്ത് സംസാരിക്കണ്ട. ആ സംസാരം മാറ്റി വയ്ക്കുക. നമ്മുടെ ഇമോഷൻസിനെ ബേസ് ചെയ്ത് ഉള്ള സംസാരം മാറ്റി വയ്ക്കുക. നമ്മുടെ തോന്നല്, നമ്മുടെ ചിന്തകൾ, അതിനെ ബേസ് ചെയ്ത് വെച്ചുള്ള സംസാരങ്ങളെല്ലാം മാറ്റിയിട്ട് എന്ത് സംസാരിക്കണം? യഹോവയായ ദൈവം നമുക്ക് തന്നിട്ടുള്ള വാക്കുകൾ നമ്മൾ സംസാരിക്കുക. സ്തോത്രം. അവൻ പറയും, അയ്യോ ഞാൻ ആരെക്കുറിച്ചും ഒന്നും പറഞ്ഞില്ല, ഞാൻ എന്നെ കുറിച്ചല്ലയോ പറഞ്ഞത്, എന്നെ കുറിച്ചുള്ളതാണെങ്കിലും അങ്ങനെ പറയരുത്. കേട്ടോണേ, നമ്മൾ പറയും ഞാൻ അവരെ കുറിച്ചോ ഇവരെ കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞാൽ ഓക്കെ അതെന്റെ കുറ്റം എന്ന് പറയാം. ഞാൻ എന്നെ കുറിച്ചല്ലയോ പറഞ്ഞ്, ഞാൻ ആരെയും ശല്യപ്പെടുത്തുന്നില്ലയോ, ഇല്ലല്ലോ, ഞാൻ ആരെ ഉപദ്രവിക്കുമല്ലോ, അല്ല. നമ്മളെക്കുറിച്ചാണെങ്കിലും അത് പറയരുത്. നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും നെഗറ്റീവായിട്ടുള്ളത് പറയരുത്. അവൻ ചോദിക്കും, ഈ യാഥാർത്ഥ്യമായിട്ടുള്ളത് പറയുന്നതിന് എന്തോ കുഴപ്പം, അത് റിയാലിറ്റി അല്ലയോ, അതൊരു യാഥാർത്ഥ്യം അല്ലയോ. നമ്മൾ കാണുന്ന യാഥാർത്ഥ്യത്തിന്റെ അപ്പുറം ഒരു യാഥാർത്ഥ്യമുണ്ട്. ശ്രദ്ധിച്ചോണേ, നമ്മള് അനുഭവിക്കുന്ന റിയാലിറ്റിക്ക് അപ്പുറം ഒരു അനുഭവമുണ്ട്. കാരണം പിതാവ് നമ്മളെ നോക്കുമ്പോൾ വേറെ കണ്ണുകളുണ്ടാ നമ്മളെ കാണുന്നത്.
നമ്മൾ നമ്മളെ തന്നെ നോക്കുന്ന ആ കണ്ണുകൾ കൊണ്ടല്ല, മറ്റുള്ളവർ നമ്മളെ കാണുന്ന ആ കണ്ണുകൾ കൊണ്ടല്ല നമ്മുടെ പിതാവ് നമ്മളെ കാണുന്നത്. നമ്മുടെ പിതാവ് നമ്മളെ കാണുന്നത് എങ്ങനെയാണെന്നറിയോ, എന്നെ എൻ്റെ അമ്മയുടെ അമ്മയുടെ ഉദരത്തിൽ ഫോം ചെയ്ത് എൻ്റെ ദൈവം എൻ്റെ പിതാവ് എന്നുള്ള നിലയിലാണ് എന്നെ കാണുന്നത്. സ്തോത്രം, വലിയ വ്യത്യാസമുണ്ട്. മാതാപിതാക്കൾക്കറിയാം മറ്റുള്ളവർ നമ്മളെ കുഞ്ഞുങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ നമ്മുടെ റിയാക്ഷൻസ് വല്ലതാവും, നമ്മുടെ ഇമോഷൻസ് അങ്ങ് കയറി പോകും. ശരി, അവർ കുറ്റക്കേട് കാണിച്ചു കാണും, ശരി അവർ തെറ്റ് ചെയ്ത് കാണും, എന്നാലും മറക്കല്ലേ, മറക്കരുത്. മറ്റുള്ളവരുടെ വാക്കുകളോ നമ്മുടെ അഭിപ്രായമോ എല്ലാം മാറ്റിവെച്ചിട്ട് ദൈവം നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു ആ ചിന്ത നമ്മൾ ഏറ്റെടുക്കണം. സ്തോത്രം, നമ്മുടെ ഇവിടുത്തെ റിയാലിറ്റി, ഇവിടുത്തെ യാഥാർത്ഥ്യം അത് അവിടെ വെച്ചിട്ട് പറയുക, അല്ല വേറെ ഒരു യാഥാർത്ഥ്യമുണ്ട്, ദൈവം എന്നെ കാണുന്ന എന്നെ കാണുന്നത് ആ കാഴ്ച വ്യത്യസ്തമായിട്ടാണ്. ഞാൻ എന്നെ കാണുന്ന പോലെയുള്ള, നിങ്ങൾ എന്നെ കാണുന്ന പോലെയുള്ള അല്ല, മറ്റുള്ളവരെന്നെ കാണുന്നത് പോലെയല്ല, എൻ്റെ ദൈവം എന്നെ കാണുന്നത് വ്യത്യസ്തമായിട്ടൊരു ലെവലിലാണ്. അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ദൈവം യിർമ്യാവിനോട് പറഞ്ഞത്, ഒരു ബാലന, ഒരു പയ്യന, ഒരു കുഞ്ഞ എന്നൊന്നും പറയേണ്ട ആവശ്യമല്ല, ഞാൻ ഒരു ചെറുപ്പക്കാരനല്ലയോ, ഒന്നും പറയണ്ട. കാരണം മാനുഷിക ലെവലിൽ ചിന്തിച്ചാല് ഒരു ചെറുപ്പക്കാരനും പോയി രാജാക്കന്മാരോട് സംസാരിക്കുക എന്ന് പറഞ്ഞാല് നടക്കുന്ന കാര്യമല്ല, ഓടിച്ചു വിട്ടേനെ. പറയും, കുഞ്ഞെ പോയി പന്ത് കളിക്കാൻ ഉള്ളതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വന്നിരിക്കുക എന്ന് പറഞ്ഞേനെ, ഇറക്കി വിട്ടേനെ, കേറ്റത്ത് പോലും ഇല്ല. എന്നാലും ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ച് രാജാക്കന്മാരോട് സംസാരിക്കാനുള്ള അവസരം ദൈവം കൊടുത്തു. ആ അവസരം കിട്ടിയപ്പോൾ എന്ത് പറഞ്ഞു? അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല, ദൈവത്തിന്റെ അഭിപ്രായം, ദൈവത്തിന്റെ വാക്കുകൾ സംസാരിച്ചു. അതുകൊണ്ട് നമ്മളെക്കുറിച്ചുള്ള സംസാരം മാറ്റിയെടുക്കണം. 2022 വളരെ കെയർഫുള്ളായിട്ട് നമ്മുടെ സംസാരം, നമ്മുടെ വാക്കുകൾ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ നിയന്ത്രിക്കണം. നമ്മളെ കുറിച്ചുള്ള വാക്കുകളാണ് ഈ പറയുന്നത് കേട്ടോ, മറ്റുള്ളവരുടെ കാര്യം നമുക്ക് പിന്നീട് നമുക്ക് ഡീൽ ചെയ്യാം. നമ്മളെ കുറിച്ച് നമ്മൾ എന്ത് പറയുന്നു 2022, ഇനിയും വ്യത്യസ്തമായിട്ട് നമ്മളെ കുറിച്ച് സംസാരിക്കണം. നെഗറ്റീവായിട്ട് ഒറ്റ ഒരു കാര്യം നമ്മളെ കുറിച്ച് പറയരുത്. പിതാവ് നമ്മളെ കാണുന്ന എങ്ങനെയാണോ, അപ്പോൾ പറയും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാം അല്ലേ, എനിക്കിങ്ങനെയൊക്കെ പ്രസംഗിച്ചിട്ട് സ്ഥലം വിടാം. ഞാനല്ലയോ ജീവിക്കുന്നത്, ഞാനല്ലയോ അനുഭവിക്കുന്നത്, ഞാനല്ലയോ അനുഭവിച്ചത്. മറക്കല്ലേ, നമ്മുടെ റിയാലിറ്റിക്ക് അപ്പുറം ഒരു റിയാലിറ്റി ഉണ്ട്. നമ്മുടെ ആ യാഥാർത്ഥ്യത്തെക്കാട്ടിലും ഒരു വേറെ ഒരു യാഥാർത്ഥ്യമുണ്ട്. പിതാവ് നമ്മളെ കാണുന്ന ആ കാഴ്ചയെ വേണം നമ്മളെ തന്നെ കാണാൻ. അതുകൊണ്ട് 2022 നമ്മളെക്കുറിച്ച് പറയുന്ന വാക്കുകൾ വളരെ സൂക്ഷിച്ചു വേണം. ശരിയാ, മനുഷ്യ ലെവലില് യിർമ്യാവ് അദ്ദേഹത്തെ തന്നെ നോക്കിയപ്പോൾ ചെറുപ്പമാ, പയ്യനാ, ഒരു ബാലനാ, ഇതൊന്നും ചെയ്യാൻ ഒക്കുന്നതല്ല, ഇതൊന്നും ചെയ്യാൻ പാടില്ല, ആരും സമ്മതിക്കത്തില്ല. കാരണം ദൈവം പറഞ്ഞു നീ അങ്ങനെ പറയണ്ട, കാരണം ഞാനാ നിന്നെ അയച്ചിരിക്കുന്നത്. നീ അങ്ങനെ പറയണ്ട, കാരണം നീ എൻ്റെ വാക്കുകൾ സംസാരിക്കണം. നമുക്കിനിയും ദൈവത്തിന്റെ വാക്കുകൾ നമ്മളെ കുറിച്ച് സംസാരിക്കാം. സ്തോത്രം. അടുത്തത് 9-10 വാക്യങ്ങൾ യിർമ്യാവിന്റെ സുവിശേഷം, യിർമ്യാവിന്റെ പ്രവചനം 1:9-10 വാക്യങ്ങൾ പ്ലീസ്. പിന്നെ യഹോവ കൈനീട്ടി എന്റെ വായെ തൊട്ടു, ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു, നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. സ്തോത്രം. 9 വാക്യത്തില് യഹോവ എന്ത് ചെയ്തു? നാവിനെ എങ്ങനെ, അതൊന്ന് വായിച്ചു. 9 വാക്യം മാത്രം വായിച്ചു. പിന്നെ യഹോവ കൈനീട്ടി എന്റെ വായെ തൊട്ടു. ഓക്കെ, എന്റെ വായിൽ തൊട്ടു. യഹോവ കൈനീട്ടി, യഹോവ കൈനീട്ടി എന്റെ വായിൽ തൊട്ടു. സ്തോത്രം. ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓരോരുത്തരും വായ യഹോവയെ ദൈവം ഒന്ന് തൊടാൻ. സ്തോത്രം. ദൈവം ഒന്ന് തൊട്ട വായായിരിക്കട്ടെ. യിർമ്യാവിന് അതാ സംഭവിച്ചത്, ദൈവം അദ്ദേഹത്തിന്റെ വായ തൊട്ടു. കാരണം നേരത്തെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ അത് അദ്ദേഹത്തിന്റെ ചിന്ത പ്രകാരമുള്ളതാണ്. എന്നാൽ യഹോവ തൊട്ടപ്പോഴത്തേക്കുണ്ടല്ലോ അതിന് വ്യത്യാസം വന്നു. യഹോവ തൊട്ടപ്പോഴത്തേക്ക് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം
മാറ്റിവെച്ചിട്ട് ജീവിതത്തിന്റെ റിയാലിറ്റി, അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ തകർച്ചകളോ അദ്ദേഹത്തിന്റെ ചെറുപ്പം എന്ന് കണ്ടിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം മാറ്റിവെച്ചിട്ട് പറഞ്ഞു, അല്ല അല്ല അങ്ങനല്ല, യഹോവയായ ദൈവം എന്നെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഫോം ചെയ്ത ആ സമയത്ത് കണ്ട ആ കാഴ്ച അത് ഞാൻ ഏറ്റെടുക്കുന്നു. സ്തോത്രം. അങ്ങനെ നമ്മളിത് കാണുന്നു. പറഞ്ഞേക്കുന്ന കണ്ടില്ലേ, ഞാൻ നിന്നെ എന്ത് ഏൽപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. നമുക്ക് വളരെ ക്ലിയറായിട്ട് ഒന്ന് നോക്കാം. യഹോവയുടെ വാക്കുകൾ സംസാരിക്കുമ്പോൾ നമ്മള് ഒരു അധികാരത്തിന്റെ പൊസിഷനിലല്ല. സ്തോത്രം. ഒരു പോലീസ് ഓഫീസർ അദ്ദേഹത്തിന് യൂണിഫോം ഇട്ടോണ്ട് ആ റോഡിലോട്ട് ഇറങ്ങുമ്പോഴ് യൂണിഫോം ഇടാതെ ഇറങ്ങുമ്പോഴും രണ്ടും വ്യത്യാസമുണ്ട്. അത് മറ്റുള്ളവർ കാണുന്ന ആ വ്യത്യാസം മാത്രമല്ല, അദ്ദേഹത്തിന് അദ്ദേഹത്തെ തന്നെ ഉള്ള ആ പെർസ്പെക്റ്റീവ് വ്യത്യാസം വരും. ദൈവത്തിന്റെ വാക്കുകള്, ദൈവത്തിന്റെ വചനം സംസാരിക്കുന്ന വ്യക്തികള് നമ്മൾ ഒരു പൊസിഷൻ ഓഫ് അതോറിറ്റിയില്ല, ഒരു അധികാരത്തിന്റെ പൊസിഷനില്ല. എങ്ങനെ അധികാരം? ഏത് അധികാരം? എവിടുന്ന് വന്ന അധികാരം? ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ മകൾ ആണെങ്കിൽ ഒരു അധികാരമുണ്ട്, സംശയമില്ല. എവിടൊക്കെ അധികാരമുണ്ട്? ദൈവത്തിന് എവിടൊക്കെ അധികാരമുണ്ടോ അവിടൊക്കെ നമുക്കും അധികാരമുണ്ട്. അപ്പൊ ദൈവത്തിന്റെ അധികാരം എവിടെ? ഈ ഭൂമി മുഴുവനും ദൈവത്തിന്റെ അധികാരത്തിന്റെ കീഴിലാണ്, ദൈവത്തിന്റെ കൺട്രോളിന് കീഴിലാണ്. അതെന്തുകൊണ്ട്? ദൈവം സൃഷ്ടിതാവായതുകൊണ്ട്. സ്തോത്രം. ദൈവം സൃഷ്ടിതാവായതുകൊണ്ട് ദൈവത്തിന് ഇതെല്ലാത്തിൻ്റെ മേൽ പൂർണ്ണ അധികാരമാണ്. അപ്പം പറയും, അയ്യോ ഇതെല്ലാം എനിക്കറിയാം. എന്നാലും ഒരടി താഴോട്ട് വന്നിട്ട് നമ്മുടെ ഹൃദയത്തിലോട്ട് ഇതൊന്ന് ഇറക്കണം. അതാ നമുക്ക് അത്യാവശ്യമുള്ളത്. പലതും നമ്മുടെ അറിവിലുണ്ട്, എന്നാലും ഇവിടെ വരുമ്പോഴത്തേക്ക് അതില്ല. നമ്മുടെ അനുഭവത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ അത് ഏറ്റെടുത്തിട്ടില്ല. നമ്മളിപ്പോൾ നോക്കാൻ പോവാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമെടുക്കാം. ഞാൻ നിന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിർമൂലമാക്കുവാനും. ഓ, വാക്കുകൾ ശ്രദ്ധിച്ചോണേ. പൊളിപ്പാനും നശിപ്പാനും ഇടിച്ചു കളയാനും. അത് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ ഇതൊക്കെ എന്തുവാ, ഇതെങ്ങനാ ചെയ്യേണ്ടത്? വാക്കുകളുണ്ട്, വാക്കുകളുണ്ട്, ദൈവത്തിന്റെ വാക്കുകൾ സംസാരിച്ച്. കാരണം ഉൽപ്പത്തി ആദ്യത്തെ അധ്യായം തൊട്ട് ദൈവത്തിന്റെ പ്രവൃത്തിയല്ല എങ്ങനാ ചെയ്ത്? വാക്കുകളുണ്ട്. ഇതുണ്ടാകട്ടെ, ഇതിങ്ങനെ നടക്കട്ടെ, ഓരോന്നും വാക്കുകളുണ്ട്. യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിന്റെ പ്രവൃത്തി എങ്ങനെയാ ചെയ്തത്? വാക്കുകളുണ്ട്. സ്തോത്രം. എന്തുകൊണ്ട് യേശു എന്ത് ചെയ്തു? കാരണം യേശു തന്നെയാണ് ആകാശം ഭൂമിയെ സൃഷ്ടിച്ച്. ഇത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോഴേ അതുണ്ടായി. അപ്പൊ യേശു കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ അവിടെ നിന്നിട്ട് ശാന്തമാകുക എന്നൊരു കമാൻഡ് കൊടുത്തു. അത്രയുള്ളൂ, ഒരു കൽപ്പന. അതിനോട് കൽപ്പിച്ചു, കാറ്റിനോടും കടലിനോടും കൽപ്പിച്ചു, ശാന്തമായി, ശാന്തമായി. എന്തുകൊണ്ട്? സൃഷ്ടിതാവിന്റെ വാക്കാ, സൃഷ്ടിതാവ് സംസാരിച്ചത് കൊണ്ട്. അതേപോലെ തന്നെ നമ്മളും സൃഷ്ടിതാവിന് വേണ്ടി ഒരു വാക്ക് പറയുമ്പോൾ, അതേപോലെ നമ്മളും ദൈവത്തിന്റെ വാക്കുകൾ നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ അവിടെ നടക്കും, അവിടെ നമുക്കൊരു അധികാരമുണ്ട്. അപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് നിർമൂലമാക്കണം, പൊളിക്കണം, നശിപ്പിക്കണം, ഇടിച്ചു കളയണം. പിന്നെ മറ്റ് ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം? പണിയണം, നടുകയും ചെയ്യണം. ഓക്കെ, ചില കാര്യങ്ങൾ പണിയുകയും നടുകയും ചെയ്യണം. അതെങ്ങനെ അത് നോക്കാൻ നോക്കുന്നത്? ഞാൻ ചില അതിച്ചൂടുന്ന് എക്സ്പാൻഡ് ചെയ്ത് ചില ചിന്തകളാണ്. അന്നത്തെ കാലത്തെ ഓരോ കാര്യങ്ങൾ പറയാൻ പോയാൽ ഇപ്പോഴും ഒരു അരമണിക്കൂറായി. അതുകൊണ്ട് എനിക്ക് എപ്പോഴും പെട്ടെന്ന് തീർക്കണം. പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമെടുക്കണമല്ലോ. നിർമൂലമാക്കുവാൻ.
ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്നത് പ്ലക്ക് അപ്പ്, പറിച്ചു കളയാൻ, അപ്രൂട്ട്. എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തില് പറിച്ചു കളയേണ്ടത്, നിർമൂലമാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലുള്ളത്? നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. ഇപ്പോഴേ 2022 കുറിച്ച് ചിന്തിക്കാനാ, എന്തൊക്കെയാ പറിച്ചു കളയാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പൊ തന്നെ ഒന്ന് ചിന്തിച്ച്, ആ പേപ്പർ വേറെ ആരുടെയും കൈ കൊടുക്കാനല്ല, അതുകൊണ്ട് എഴുതിക്കോ, അതിൽ എഴുതിക്കോ. ആരുടെയും കൈ കൊടുക്കാൻ പറയുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ വെച്ചേക്കാനാണ്. നിങ്ങൾ എഴുതിക്കോ, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാ പറിച്ചു കളയേണ്ടത്, പ്ലക്ക് ചെയ്ത് കളയേണ്ടത്, എൻ്റെ ജീവിതത്തിലെ ഏതൊക്കെ കാര്യങ്ങളാണ് എനിക്ക് നിർമൂലമാക്കേണ്ടത്. ചില മനോഭാവങ്ങളാണോ നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ചില മനോഭാവങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഭവത്തിലുള്ള ചില കോൺഫ്ലിക്റ്റ്, സംഘർഷം, ബന്ധങ്ങളിലുള്ള തകർച്ചകൾ പ്ലക്ക് ചെയ്ത് കളയാൻ നിർമൂലമാക്കേണ്ടത് എന്തെങ്കിലും ഉണ്ടോ? പെട്ടെന്നൊന്ന് ചിന്തിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച്, എന്തൊക്കെയാ എനിക്ക് പറിച്ചു കളയേണ്ട കാര്യങ്ങൾ? രണ്ടാമത് പൊളിച്ചു കളയേണ്ടത് എന്തൊക്കെയാണ്? പഴയ നിയമത്തിൽ കാണാം പൊളിച്ചു കളയേണ്ടത് പലപ്പോഴും ഓരോ ദൈവത്തെ അല്ലാതെ മറ്റ് ആരാധനകൾ എന്ന് പറഞ്ഞാല് അനുസരണം, ആരാധന കൊടുക്കുന്നത് ദൈവത്തിനല്ലാതെ മറ്റേതിന് ആരാധന കൊടുത്താലും അത് നമ്മൾ പൊളിച്ചു കളയണം. ആ ആലയങ്ങൾ പൊളിക്കണം. സൃഷ്ടിതാവായ ദൈവത്തിനല്ലാതെ ഏതൊക്കെയാണെങ്കിലും അതേതൊക്കെയാ പൊളിക്കേണ്ടത് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ജോലിയാണോ? നമ്മുടെ ആശ്രയം എവിടാ? നമ്മുടെ ജോലിയാണോ? നമ്മുടെ കരിയറാണോ? നമ്മുടെ കുടുംബമാണോ? നമ്മുടെ ചെറുപ്പമാണോ? നമ്മുടെ ബലമാണോ? നമ്മുടെ മിടുക്കാണോ? സാമർഥ്യം, കഴിവ്, പണമാണോ? അത് പണം ഉണ്ടാക്കാനുള്ള കഴിവാണോ? എഴുതിക്കോ, ഏതാണെങ്കിലും എഴുതിക്കോ. ഏതൊക്കെയാ എനിക്ക് ഒരു ആശ്രയമായിട്ടുള്ളത് ദൈവമല്ലാതെ? ജീവിതത്തിൽ പൊളിക്കേണ്ട കാര്യങ്ങൾ, ചില മനോഭാവങ്ങൾ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ. പലരും വർഷങ്ങളായിട്ട് മാറാത്ത രോഗം കൊണ്ട് നടക്കുന്നതിൻ്റെ ഒരു കാരണം ക്ഷമിക്കാൻ പറ്റുന്നില്ല, പിടിച്ചു വച്ചേക്കുക. അങ്ങനെയുള്ളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൊളിച്ചു കളയേണ്ടതാ, പൊളിച്ചു കളയേണ്ടതാ. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാ. അപ്പം പറയും, അല്ല അവർ ചെയ്ത തെറ്റ, ഓക്കെ തെറ്റായിരിക്കാം, അവർ പറഞ്ഞത് ശരിയല്ല, ഒരിക്കലും ശരി, ഓക്കെ ശരിയല്ലായിരിക്കും, എന്നാലും ക്ഷമിക്കുക. അവർ ക്ഷമ ചോദിച്ചില്ലല്ലോ, എന്നാലും ക്ഷമിക്കുക. അവരുടെ തെറ്റ് മനസ്സിലാക്കിയില്ലല്ലോ, എന്നാലും ക്ഷമിക്കുക. സ്തോത്രം. എന്തുകൊണ്ട്? ഈ പിതാവിന്റെ മക്കളായതുകൊണ്ട്. സ്തോത്രം. ക്രൂശിൽ കിടന്ന് യേശു ഈ വേദന അനുഭവിച്ച് കിടന്നപ്പോഴും തന്നെ പീഡിപ്പിച്ചവരെ കുറിച്ച് എന്തോ പറഞ്ഞത്, പിതാവേ അവർക്ക് എന്തോ ചെയ്യുന്നത് അവരെ അറിയത്തില്ല, അവരോട് ക്ഷമിക്കണമേ. ഞാനിത് വായിക്കുമ്പോഴെല്ലാം ചിന്തിക്കും, കർത്താവേ അവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം, കൊച്ചു പിള്ളേരൊന്നും അല്ലോ, അവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം, അവർക്ക് ഒരു ലക്ഷ്യമുണ്ട്, ഈ വ്യക്തികളെ അവസാനത്തെ നിമിഷം വരെ കൊല്ലാതെ വേദന അനുഭവിച്ച് 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 മണിക്കൂറിൽ കിടത്തിയിട്ട് അവസാനം മാത്രമേ കൊല്ലത്തുള്ളൂ. അതുപോലെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചിട്ട് അവസാനം അവരെ കൊല്ലും. അവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം. എന്നാലും യേശു എന്താ പറഞ്ഞ, കർത്താവേ പിതാവേ അവരോട് ക്ഷമിച്ചേ. ഈ യേശുവിന്റെ മക്കളായിത്തീരണം നമ്മൾ. സ്തോത്രം. ഇഷ്ടമില്ലെങ്കിലും അങ്ങനെ ആയിത്തീരണം, ആ തോന്നില്ലെങ്കിലും അങ്ങനെ ആയിത്തീരണം. ഒരു രൂപാന്തരം നമ്മുടെ ഉള്ളിൽ വന്നേ പറ്റൂ. അപ്പോഴ് നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിക്കാനും, ഓ അതൊക്കെ വാക്കുകൾ വല്ലാത്തൊരു അല്ലേ, നശിപ്പിക്കണം അല്ലേ, ഡിസ്ട്രോയ്. എന്തൊക്കെയാണ് നശിപ്പിക്കേണ്ടത്? ശത്രുവിൻ്റെ പ്രവൃത്തികൾ നശിപ്പിക്കണം. എന്തൊക്കെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ശത്രുവിൻ്റെ പ്രവൃത്തികൾ? ചില രോഗങ്ങൾ ശത്രുവിൻ്റെ പ്രവൃത്തിയാണോ ചോദിക്കട്ടെ? യേശുവിൻ്റെ ശുശ്രൂഷ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
എത്ര പ്രാവശ്യം രോഗം കൊണ്ട് ആൾക്കാർ യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ എത്ര പ്രാവശ്യം ഒരു ദുരാത്മാവിനെ യേശു പുറത്താക്കി. ശ്രദ്ധിച്ചു നോക്ക്, അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഇനിയും സുവിശേഷങ്ങൾ ഒന്നുകൊണ്ട് വായിച്ചാൽ മതി. വായിക്കുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എത്ര പ്രാവശ്യമുണ്ട് യേശു രോഗിയെ സൗഖ്യമാക്കിയപ്പോൾ ഒരു ഭൂതത്തെ പുറത്താക്കി, ആ രോഗാത്മാവിനെ അവിടുന്ന് പുറത്താക്കി. എത്ര പ്രാവശ്യം ശത്രുവിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നശിപ്പിക്കേണ്ടതുണ്ട്. രോഗാത്മാവ് നമ്മുടെ ശരീരത്തിൽ ക്ലച്ച് ചെയ്ത് പിടിച്ചേക്കുന്ന പോലുള്ളത്. സ്തോത്രം. ഈ വർക്ക്ഷോപ്പിലൊക്കെ ഒരു ഗ്രിപ്പുണ്ട്, ഒരു വൈസ് ഗ്രിപ്പ് എന്ന് പറയും, ഒരു സാധനമുണ്ട്, അത് മുറുക്കി മുറുക്കി കൊണ്ടുവരുമ്പോഴത്തേന് അത് നല്ല ടൈറ്റാവും. ഇരുമ്പും തടിയും ഇതൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് വൈസ് ഗ്രിപ്പിനകത്ത് നല്ല ടൈറ്റായിട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ എന്ത് ചെയ്താലും അത് അനങ്ങത്തില്ല. അപ്പോഴതും കൊണ്ട് നമുക്ക് മറ്റേ മെഷീൻസും മറ്റു കാര്യങ്ങൾ വെച്ച് അത് വർക്ക് ചെയ്ത് ഒട്ടും അനങ്ങത്തില്ല, അല്ലെങ്കിൽ അത് തെറിച്ചു പോയി അപകടമായി തീരും, ഒട്ടും അനങ്ങത്തില്ല. ഇങ്ങനെ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പല ദുരാത്മാക്കൾ ഇങ്ങനെ പിടിച്ചങ്ങ് ടൈറ്റായിട്ടിരിക്കുക, നശിപ്പിക്കണം അതിനെ. സ്തോത്രം. വാക്കുകൾ കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ അതിനെ നശിപ്പിക്കണം. ചില ശാപങ്ങളുണ്ട്, പാരമ്പര്യമായിട്ട് വന്നിട്ടുള്ള ശാപങ്ങൾ, മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള വാക്കുകളുടെ ശാപങ്ങൾ, നമ്മളെ മേൽ തന്നെ പറഞ്ഞിട്ടുള്ള വാക്കുകളുടെ ശാപങ്ങൾ. ലൈറ്റായിട്ട് എടുക്കരുതേ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലയോ നമ്മൾ നമ്മളെക്കുറിച്ചുള്ള പറയുന്ന വാക്കുകൾ മാറ്റിയെടുക്കണമെന്ന്. എന്നാലും പറഞ്ഞിട്ടുള്ള വാക്കുകളുടെ, നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകൾ എത്ര ശരിയെന്ന് നമുക്ക് തോന്നിയാലും എത്ര റിയാലിറ്റി എന്ന് തോന്നിയാലും ആ വാക്കുകളുടെ ശാപം കിടപ്പുണ്ട്, അതും പൊളിക്കണം. എങ്ങനെ? ദൈവത്തിൻ്റെ വാക്കുകൾ, അതിനെതിരെ നമ്മൾ സംസാരിക്കണം. അവസാനം ഇടിച്ചു കളയുവാനും. സ്തോത്രം. ഇടിച്ചു കളയാനും, ഓവർത്രോ ഇംഗ്ലീഷിൽ, ഓവർത്രോ. നമ്മുടെ ജീവിതത്തിൽ ഇടിച്ചു കളയേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ്? ഞാൻ ഇത് പറയുമ്പോൾ എഴുതിക്കോ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ട ഓരോ കാര്യങ്ങൾ, മനോഭാവങ്ങൾ, സംഘർഷങ്ങൾ, കോൺഫ്ലിക്ട്സ്, കുടുംബത്തിലുള്ള കോൺഫ്ലിക്ട്, അയൽവക്കാരുമായിട്ടുള്ള കോൺഫ്ലിക്ട്, ജോലിയിലുള്ള കോൺഫ്ലിക്ട്, കൂട്ടുകാരുമായിട്ടുള്ള കോൺഫ്ലിക്ട്, സഹോദരങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്ട്. സ്തോത്രം. ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, രോഗങ്ങൾ, ശാപങ്ങൾ, ഒത്തിരിയുണ്ട്. ആ ലിസ്റ്റ് എഴുതിക്കോ, നമുക്കറിയാവുന്നത് എഴുതിക്കോ. ഞാൻ ചില ഐഡിയാസ് പറഞ്ഞതേ ഉള്ളൂ, അത് നമ്മൾ എഴുതിക്കോ. അതിനെതിരെ നമ്മൾ സംസാരിക്കണം. എന്ത് സംസാരിക്കണം? യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മൾ സംസാരിക്കണം. മറക്കല്ലേ, ദൈവം, ദൈവത്തിൻ്റെ പ്രവൃത്തി വാക്കുകൾ കൊണ്ട് ചെയ്തു. അവസാനം ഇനി എന്ത് ചെയ്യണം? നമ്മൾ പണിയണം, നമ്മൾ നടണം. അതിൻ്റെ അവസാനം പറഞ്ഞാൽ അല്ലേ, ചില കാര്യങ്ങൾ നമുക്ക് പണിയാനുണ്ട്, ചിലത് പണിതെടുക്കണം, ചിലത് നടണം. അതും നമ്മളെ വാക്കുകൾ കൊണ്ട്. സ്തോത്രം. നമ്മൾ പറയും ചുമ്മാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടന്നാൽ മതിയോ? ദൈവം അങ്ങനല്ലേ ചെയ്തത്? ചുമ്മാ അങ്ങ് സംസാരിച്ചുകൊണ്ട് ചിലർ ചോദിക്കാറുണ്ട്, ചുമ്മാ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലേ അതിന് എന്ത് വല്ലതും കാര്യമുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഇറങ്ങി വല്ലതും ചെയ്യണ്ടായോ? ഓക്കെ, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം, ശരിയാ. എന്നാലും ചുമ്മാ അത് പ്രാർത്ഥിക്കുക എന്ന് പറയരുത്. ചുമ്മാ പറഞ്ഞുകൊണ്ട് അടക്കുവാൻ അല്ലല്ലോ, അങ്ങനെ പറയല്ലേ. അപ്പൊ ആരെങ്കിലും ദൈവത്തോട് പറഞ്ഞിരിക്കട്ടെ, ഉൽപ്പത്തി ഒന്നില് ദൈവത്തോട് പറയാ, ദൈവം എന്ത് വെച്ചു ചുമ്മാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാല് ആ പറയുന്ന സമയത്ത് തന്നെ എന്ത് നടക്കുന്നു? ഒരു സൃഷ്ടി അവിടെ നടക്കുന്നു. 7 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും എല്ലാം ദൈവം സൃഷ്ടിച്ചു. എങ്ങനെ? ദൈവത്തിൻ്റെ വാക്കുകളുണ്ട്. സ്തോത്രം. പൊളിച്ചതും നശിപ്പിച്ചതും പണിതെടുത്തതും എല്ലാം എന്ത് ചെയ്തു? ദൈവം വാക്കുകൾ കൊണ്ട് ചെയ്തു. സ്തോത്രം. സ്തോത്രം. രാജ്യങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചെടുത്തു.
രാജ്യങ്ങളുടെ ഭാവി കംപ്ലീറ്റ് മാറ്റിയെടുത്തു. എങ്ങനെ? ഒരു വാക്കുണ്ട്. സ്തോത്രം. പ്രവാചകന്മാരുടെ ആ പുസ്തകം വായിക്കുമ്പോൾ അറിയാം, ദൈവം പറഞ്ഞു ഞാൻ വിസിലടിച്ച് ഒരു രാജ്യത്തെ ഇങ്ങോട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. നമുക്കെതിരെ എന്തൊക്കെയുണ്ടോ, ദൈവം ദൈവത്തിന്റെ വാക്കുകളുണ്ട്, അതിനെ നശിപ്പിക്കാൻ കഴിവുണ്ട്. നമ്മളൊന്ന് വിശ്വസിച്ചാൽ മതി. ദൈവത്തിന്റെ വാക്കുകൾ നമ്മളൊന്ന് പറയാൻ റെഡിയായാൽ മതി. 2022 വ്യത്യസ്തമായിട്ടൊരു വർഷമായിത്തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ വാക്കുകൾ പറയാൻ റെഡിയായാൽ മതി. നമ്മൾ ദൈവത്തിന്റെ ചിന്തകൾ, ദൈവത്തിന്റെ മനോഭാവം നമ്മൾ ഏറ്റെടുക്കുക. നമ്മുടെ ചിന്തകളും നമ്മുടെ മനോഭാവങ്ങളും ഒന്ന് മാറ്റിവെക്കുക. എത്ര യാഥാർത്ഥ്യമാണെങ്കിലും അതൊന്ന് മാറ്റിവെച്ചിട്ട് ഇതിനപ്പുറം ദൈവത്തിന്റെ ഒരു യാഥാർത്ഥ്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ ഏറ്റെടുക്കുക. സ്തോത്രം. രണ്ട് ലെവലിലുണ്ട്. ദൈവത്തിന്റെ ലെവലിൽ ചിന്തിക്കുക, ദൈവത്തിന്റെ ലെവലിൽ സംസാരിക്കുക, ദൈവത്തിന്റെ ലെവലിലുള്ള മനോഭാവം നമ്മൾ ഏറ്റെടുക്കുക. എന്തൊക്കെ പണിയണം ചില കാര്യങ്ങൾ ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പെട്ടെന്നൊരു റിവ്യൂ. ഒന്ന്, നമ്മളെ നാലും അഞ്ചും വാക്യങ്ങളും നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കാൻ. 6-8 വാക്യങ്ങൾ നമ്മൾ ഇഷ്ടം പോലെ തടസ്സങ്ങൾ, ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കാനുള്ള തടസ്സങ്ങൾ പലതും നമ്മൾ കണ്ടെത്തും. യെരമ്യാവ് അത് കണ്ടെത്തി. പിന്നെ 9-10 വാക്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ഫലങ്ങൾ, നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയോജനം എന്തൊക്കെയാണെന്ന് 9-10 വാക്യത്തിൽ പറഞ്ഞേക്കുന്നത് നമ്മൾ കണ്ടല്ലോ. നിർമൂലമാക്കുവാനും പൊളിക്കാനും നശിപ്പിക്കാനും ഇടിച്ചു കളയാനും. പിന്നെ അതേ വാക്കുകൾ കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ പണിതെടുക്കുകയും നടാനും ഒക്കും. എന്തൊക്കെയാ പണിതെടുക്കേണ്ടത്, എന്തൊക്കെയാ നടേണ്ടത്, അത് എഴുതിക്കോ. എന്തൊക്കെയാ നമ്മുടെ ജീവിതത്തിൽ 2022 പണിതെടുക്കേണ്ടത്, എന്തൊക്കെയാന്ന് 2022 എൻ്റെ ജീവിതത്തിൽ പണിതെടുക്കുകയും നടേണ്ടത്, അതും വാക്കുകൾ കൊണ്ട് പറയാം. കർത്താവേ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങള് ഒരൈക്യതയോടും സ്നേഹത്തോടും ജീവിക്കും. പറ, വിശ്വാസത്തോട് പറ, ദൈവത്തിന്റെ വാക്കുകളോട് പറ. സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്നില്ല നമ്മുടെ കുടുംബങ്ങൾ ഐക്യതയില്ലാതെ സ്നേഹമില്ലാതെ ആയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ദൈവത്തിന്റെ ആഗ്രഹം നമ്മുടെ കുടുംബങ്ങൾ ഐക്യതയോടും സ്നേഹത്തോടായിരിക്കാനാണ്. എഴുതിക്കോ. 2, ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവിക്കും. മരണഭയമുള്ള ചില വ്യക്തികൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ എഴുതിക്കോ, ഞാൻ മരിക്കത്തില്ല ഞാൻ ജീവിക്കും. യഹോവയായ ദൈവം എനിക്ക് വേണ്ടി എത്ര വർഷം പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഫുള്ളായിട്ട് ഞാൻ ജീവിക്കും. ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവിക്കും. എഴുതി വെച്ചു. സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. എഴുതി വെച്ചു. കുഞ്ഞുങ്ങൾ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കരുത്, അതിന് വില കൊടുക്കരുത്, ആരും പറഞ്ഞ വില കൊടുക്കരുത്. ദൈവം പറഞ്ഞ മാത്രമേ നമ്മൾ ഏറ്റെടുക്കാം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. സ്തോത്രം. വേറെ എന്തൊക്കെ എഴുതാൻ ആഗ്രഹമുണ്ടോ അതൊക്കെ എഴുതിക്കോ. എൻ്റെ കടഭാരം ഈ വർഷം ക്ലിയർ ആയിരിക്കും. എഴുതിക്കോ, എൻ്റെ കടഭാരം ഈ വർഷം ക്ലിയർ ആയിരിക്കും. സ്തോത്രം. അടുത്തത് എഴുതിക്കോ, ഐ വിൽ ലെൻഡ് ആൻഡ് നോട്ട് ബോറോ. സ്തോത്രം. ഞാൻ കടം വാങ്ങുന്ന വ്യക്തിയായിരിക്കത്തില്ല, ഞാൻ കടം കൊടുക്കുന്ന വ്യക്തിയായിരിക്കും. ഞാൻ വാങ്ങുന്നവനല്ല കൊടുക്കുന്നവരായിരിക്കും. എഴുതിക്കും. വിശ്വാസത്താൽ എഴുതിക്കും. ദൈവത്തിന്റെ മക്കളെ കുറിച്ചായി പറഞ്ഞു കേട്ടോ. സ്തോത്രം. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചായി പറയുന്നത് ഞാൻ വാങ്ങുന്നവരല്ല കൊടുക്കുന്നവരായിത്തീരും. സ്തോത്രം. എഴുതിക്കോ. എന്റെ ഭവനത്തിൽ ഒരു പ്രാർത്ഥനാലയമാക്കിയെടുക്കും. എൻ്റെ ഭവനത്തെ ഒരു പ്രാർത്ഥനാലയമാക്കിയെടുക്കും. സ്തോത്രം. എഴുതിക്കോ, എൻ്റെ ഭവനം ഒരു പ്രാർത്ഥനാലയമാക്കിയെടുക്കും. ദൈവത്തോടുള്ള സ്തുതിയും ആരാധനയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ഭവനമായിരിക്കും. നമ്മുടെ വാക്കുകൾ, ഭവനത്തിൽ പറയുന്ന വാക്കുകൾ, കേൾക്കുന്ന സ്വരം എപ്പോഴും ദൈവത്തിനുള്ള സ്തുതി, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം എൻ്റെ ഭവനത്തിലാക്കിയെടുക്കും. എൻ്റെ ഭവനത്തിൻ്റെ അന്തരീക്ഷം മുഴുവനും മാറും. 2020 എൻ്റെ ഭവനത്തിലെ അന്തരീക്ഷം മാറും. എഴുതിക്കോ. നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ സംസാരിക്കുക, നമ്മളത് പറയുക, എൻ്റെ ഭവനത്തിൻ്റെ അവസ്ഥ മാറിയിരിക്കും. സ്തോത്രം. വേറെ എന്തൊക്കെയാണ് എഴുതാൻ താല്പര്യമുള്ളത്? കം ഹോളി സ്പിരിറ്റ്.
സ്തോത്രങ്ങൾ താപേ. ഓ റിക്കവറ സുന്ദര, നമ്മള് ഒരു ഗ്രൂപ്പായിട്ട് ബ്രേക്കപ്പ് ചെയ്യാൻ പോവാ. എന്നാൽ അതിനു മുമ്പേ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് വയ്ക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യം ഉണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യം ഉണ്ട്. കാരണം ദൈവത്തിന് പ്രത്യേക ഒരു താല്പര്യമുണ്ട്. നമ്മുടെ 2022 വ്യത്യസ്തമായിരിക്കാൻ ദൈവത്തിന് ഒരു താല്പര്യമുണ്ട്. കോവിഡിനെ കുറിച്ച് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. ഒമിക്രോൺ ആണോ ഒപ്സിലോൺ ആണോ അടുത്ത് വരാൻ പോകുന്ന എന്തുവാന്ന് ഒരു പിടിയില്ല. അടുത്ത വേരിയന്റ് വരുമ്പോൾ പുതിയ പേര് എപ്പോഴേ ഉണ്ട്, ഉപ്സിലോണാ. ആ ഗ്രീക്കിന്റെ ആൽഫബറ്റ്സ് ആണെങ്കിൽ അവർ ഫോളോ ചെയ്യുവാണെങ്കിൽ അടുത്തത് നമുക്കറിയണ്ടല്ല, ഒരു വഴിയില്ല. എന്നാലും നമ്മുടെ ഭാവിയെക്കുറിച്ച് ദൈവത്തിന്റെ വാക്കുകൾ നമ്മൾ സംസാരിക്കണം. യിരെമ്യാവിനോട് ദൈവം യിരെമ്യാവിന്റെ അനുഭവം എന്തുവാ? ദൈവം അവന്റെ വായ തൊട്ടു. സ്തോത്രം. ഒരു നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവാ. ആ സമയത്ത് നിങ്ങളുടെ വലത്തെ കരം ഇങ്ങനെ ഒന്ന് വായിലോട്ടൊന്ന് വയ്ക്കാമോ? ഒരു നിമിഷം ഒരു നിങ്ങളുടെ വലത്തെ കരം ഒന്ന് വെച്ചിട്ട്. പിതാവേ, വിശ്വാസത്താൽ കരം വെച്ചിരിക്കുന്ന ഓരോ വ്യക്തികളെ ദൈവം അവർ വായി തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കം ഹോളി സ്പിരിറ്റ്, അങ്ങയുടെ വാക്കുകൾ സംസാരിക്കാൻ, അങ്ങയുടെ ശബ്ദം കേട്ട് അത് സംസാരിക്കാൻ. ഇനിയും ഈ നാവും കൊണ്ട് ഈ വായ കൊണ്ട് മറ്റ് സംസാരങ്ങളില്ല കർത്താവേ. അവിശ്വാസത്തിന്റെ സംസാരം ഞാൻ സംസാരിക്കത്തില്ല. സ്തോത്രം. തകർച്ചയുടെ സംസാരം ഞാൻ സംസാരിക്കത്തില്ല. എൻ്റെ വികാരം കൊണ്ട് എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള ചിന്തകൾ ഞാൻ സംസാരിക്കത്തില്ല. സ്തോത്രം. തോൽവിയുടെ സംസാരം ഞാൻ സംസാരിക്കത്തില്ല കർത്താവേ. സ്തോത്രം. ഇനിയും ദൈവത്തിന്റെ വാക്കുകൾ, സാത്താന്റെ വാക്കുകളല്ല, മറ്റുള്ളവരുടെ വാക്കുകളല്ല, എൻ്റെ വാക്ക് പോലുമല്ല, ദൈവത്തിന്റെ വാക്ക് ഞാൻ സംസാരിക്കും. എൻ്റെ വായ തുടങ്ങുമേ, എന്റെ നാമം തുടങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം. പരിശുദ്ധ മനസ്സാന്നിധ്യം ഓരോരുത്തരെ നിറച്ചാട്ടെ. Come, Holy Spirit. ദൈവത്തിന്റെ ശക്തി ആ നിറയട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം നിറയട്ടെ കർത്താവേ. 2022 സ്തോത്രം. ദൈവത്തിന്റെ വാക്കുകൾ സംസാരിച്ച് ചില കാര്യങ്ങൾ പൊളിച്ചു കളയാനും ചില കാര്യങ്ങൾ നടാനും ചില കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പണിതെടുക്കാനും ഉള്ള വർഷമായി എത്തിയിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന ഇട്ടതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.